Namaskaram, KCV News Lake Swagadam, Adhyam Prathana Vartakal. Niyama Bhedagathiyilude Lokayukthayude Prasakthi Mukhyamantri Pinarayi Vijayan Nashtappeduthiyennu Congress Nethavu Ramesh Chennithala. Oru Kodathiyum ee Niyamam Bharanaghadana Viruddhamanennu Paranjittillennum Chennithala. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 29,471 പേർക്ക്. കോട്ടയം ജില്ലയിൽ മാത്രം 3,561 പുതിയ രോഗികൾ. കോവിഡ് മൂന്നാം തരംഗത്തെ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് കെ നെല്ലുവേലി. പുളിങ്ങുന്ന് ഗ്രാമപഞ്ചായത്തിലെ നാട്ടുതോടുകളിൽ വിഷം കലക്കി അനധികൃത മത്സ്യബന്ധനം നടത്തുന്നതായി പരാതി. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി വേണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. ലോകായുക്ത നിയമത്തിലെ സെക്ഷൻ 14 ഭേദഗതി കൊണ്ടുവന്നതോടെ ലോകായുക്തയുടെ പ്രസക്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ നഷ്ടപ്പെടുത്തിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല MLA. ഒരു കോടതിയും ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. അഴിമതിക്കെതിരെ ദേശീയ തലത്തിൽ വാതോരാതെ സംസാരിക്കുന്ന CPM ദേശീയ നേതൃത്വം ലോകായുക്ത വിഷയത്തിൽ മറുപടി പറയണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കാനം രാജേന്ദ്രൻ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുകയാണ്. നിയമസഭ കൂടാനിരിക്കെ ഇത്ര ധൃതി പിടിച്ച് 22 വർഷമായി നിലനിൽക്കുന്ന നിയമം ഓർഡിനൻസിലൂടെ ഭേദഗതി ചെയ്യേണ്ട എന്ത് ആവശ്യകതയാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPI പോലും ബോധ്യപ്പെടുത്തുവാൻ കഴിയാതെ ഈ നിയമം ദ്രുതഗതിയിൽ ഗവർണറെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത് കേരള ചരിത്രത്തിലെ കറുത്ത അധ്യായമായി എന്നെന്നും നിലനിൽക്കുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഇനി ഈ സംസ്ഥാനത്ത് അഴിമതിക്കെതിരെ ഒരു പോരാട്ടവും പ്രസക്തമല്ലാത്ത രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് സംസ്ഥാനത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഓർഡിനൻസ് വന്നതോടുകൂടി, ഈ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചതോടുകൂടി അഴിമതിക്കെതിരായ പോരാട്ടത്തിൻ്റെ അന്ത്യകൂദാശ നടക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. ഇത് ഇനിയും യഥേഷ്ടം കേരളത്തിൽ ഭരണാധികാരികൾക്ക് ഇഷ്ടം പോലെ അഴിമതി നടത്താനും നടത്തിയാൽ ചോദ്യം ആരും ചോദിക്കാൻ അവസരമില്ലാതാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. CPI നേതാവ് ശ്രീ കാനം രാജേന്ദ്രൻ ഇപ്പോഴും തൻ്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തിനാണ് ഇത്ര വലിയ തിടുക്കം? വാസ്തവത്തിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു കേസ് ലോകായുക്തയുടെ പരിഗണനയിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നത് അധാർമികമാണ്. അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ട ലോകായുക്തയുടെ വിധിയിൽ റിവ്യൂ കൊടുക്കുന്നുണ്ട്. ഗവർണർ പറഞ്ഞ കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്ന ആവശ്യം പരിഗണിക്കാതെയാണ് ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചത്. ലോകായുക്തയുടെ ഈ ജഡ്ജ്മെന്റിനോട് തങ്ങൾക്ക് യോജിപ്പില്ല. നിയമവിരുദ്ധവും ക്രമവിരുദ്ധവുമായി അധികാരമില്ലാത്ത നടപടിയാണ് മന്ത്രി ചെയ്തതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞ കാര്യങ്ങൾ അടിവരയിടുന്ന സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ശിവശങ്കർ എഴുതിയ പുസ്തകത്തിന് മറുപടിയായി ഈ കേസിലെ പ്രതി സ്വപ്ന പറയുന്ന മറുപടിയും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ പകൽ പോലെ സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഈ രാജ്യദ്രോഹ പ്രവർത്തനം നടന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും കള്ളക്കടത്ത് പോലെയുള്ള ഏറ്റവും തെറ്റായ നടപടികളെല്ലാം തന്നെ ഒത്താശ ചെയ്തു കൊടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അത് ശിവശങ്കർ എന്നൊരു വ്യക്തിയല്ല, വെറുമൊരു വ്യക്തിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയതുകൊണ്ട് മാത്രമാണ് ശിവശങ്കറിന് ഈ കാര്യങ്ങളൊക്കെ ഇടപെടാൻ കഴിഞ്ഞത്. ഒരഴിമതിയുടെയും രാജ്യദ്രോഹത്തിൻ്റെയും ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിട്ടും കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യത്തിൽ ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല കാര്യമായി. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ്. നിർദ്ദിഷ്ട സ്ഥലത്ത് നിശ്ചയിച്ച രീതിയിൽ താലൂക്ക് ആശുപത്രി നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് കുട്ടനാട് MLA തോമസ് കെ തോമസ്. ആശുപത്രി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദരണീയ മുഖ്യമന്ത്രി
ധനകാര്യമന്ത്രിയുമായിട്ടും അതുപോലെ ആരോഗ്യമന്ത്രിയായിട്ടും വിശുദ്ധമായിട്ടുള്ള ചർച്ച നടന്ന സംഭവമാണ്. വിശദമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. അതനുസരിച്ച് കളക്ടറെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗ് നടന്നു. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥലമൊക്കെ എടുത്തിട്ടില്ല, വഴിയില്ല, ഒരു സംവിധാനവും ഇല്ലാത്തതായ ഒരു രീതിയിലാണ് ഈ ഹോസ്പിറ്റൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഓടരെ തമ്മാവ് ആളറിയാമെന്ന് പറയുന്നൊരു പിക്ചറിലെ നെടുമുടിവേണ് പറയുന്നുണ്ട്, എന്നിട്ടും അവൻ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. അവൻ ഹിന്ദി ഏത് ചെയ്ത് അറിയത്തില്ല, എന്നിട്ടും അവൻ ഹിന്ദി പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാണക്കാ ഈ അവസ്ഥയിൽ ഈ ഹോസ്പിറ്റൽ ഓടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ വിഷയം. താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് MLA അഭിപ്രായപ്പെട്ടു. അനാവശ്യ വിവാദങ്ങളെക്കാൾ കാര്യങ്ങൾ നടപ്പാക്കുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത്. വികാസ് മാർഗ് റോഡിനെ ആശുപത്രിയുമായി ബന്ധിപ്പിക്കുന്ന 500 മീറ്റർ ദൈർഘ്യമുള്ള റോഡ് നിർമ്മിക്കേണ്ടതായുണ്ട്. ഇതിൻ്റെ വിശദമായ പദ്ധതി തയ്യാറാക്കാൻ PWD നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV വിശ്വംഭരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആശാദാസ്, അഡ്വക്കേറ്റ് പ്രീതി സജി, സന്ധ്യ സുരേഷ്, റോജി മണല തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 29,471 പേർക്ക്. കോട്ടയം ജില്ലയിൽ മാത്രം 3,569 പുതിയ രോഗികൾ. സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 60,000 അടുക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 95,508 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 1,418 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 28 മരണങ്ങളാണ് കോവിഡ് 19 മൂലമെന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ മുൻ ദിവസങ്ങളിൽ മരണപ്പെടുകയും എന്നാൽ രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള 205 മരണങ്ങളും സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 591 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 59,939 രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 46,393 പേർ രോഗമുക്തി നേടി. 283,676 പേരാണ് നിലവിൽ കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. കോട്ടയം ജില്ലയിൽ 3,569 പേർക്കും ആലപ്പുഴയിൽ 1,559 പേർക്കും പത്തനംതിട്ടയിൽ 1,322 പേർക്കുമാണ് ചൊവ്വാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. പത്തനംതിട്ടയിൽ 1,744 പേരും ആലപ്പുഴയിൽ 2,182 പേരും കോട്ടയത്ത് 2,697 പേരും രോഗമുക്തി നേടി. കോവിഡ് 3-ാം തരംഗത്തെയും ഒമിക്രോണിനെയും പ്രതിരോധിക്കുന്ന കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് കെ നെല്ലുവേലി. സ്വയം പരിശോധനയും സ്വയം ചികിത്സയും നടത്തുന്നതിലേക്ക് ജനങ്ങളെ തള്ളിവിട്ടിരിക്കുകയാണ് സർക്കാരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗവൺമെൻറ് ഏജൻസി ആശുപത്രികളിൽ പരിശോധനകൾ നടക്കുന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻപ് അങ്ങനെയായിരുന്നില്ല. എല്ലാ ദിവസവും ഹെൽത്ത് സെൻ്ററുകളിലും താലൂക്ക് ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും പ്രത്യേക കേന്ദ്രങ്ങളിലും പരിശോധനകൾ നടത്തിയിരുന്നു. ഇപ്പോൾ കേന്ദ്രങ്ങളിലായിട്ട് ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. ആലപ്പുഴയിൽ ഇത് സിറം കൊണ്ടുപോയി പരിശോധിച്ചുകൊണ്ടിരുന്ന സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴ വൈറോളജി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ അവിടെ താൽക്കാലികരായ ജീവനക്കാരെ പിരിച്ചുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ പരിശോധനകൾ നടക്കുന്നില്ല. പുറത്തെ സ്വകാര്യ ഏജൻസികളിൽ ഒരു ദിവസം 10,000-3,000 സിറംസ് പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ ചുമതലയിലുള്ള വൈറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ദിവസം 100-ൽ താഴെ പരിശോധനകൾ മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ടുണ്ടാകുന്ന അപകടമെന്ന് പറയുന്നത് 7 ദിവസം വരെ വേണ്ടിയിരിക്കുന്നു റിസൾട്ടുകൾ പുറത്തു വരുവാൻ. ഒരു രോഗിയായിട്ട് ചെല്ലുന്ന ഒരാൾ പരിശോധനയ്ക്ക് തൻ്റെ സിറം കൊടുത്തിരിക്കുന്ന ഒരാൾക്ക് ഈ 7 ദിവസവും കറങ്ങി നടക്കുന്നത് കൊണ്ട് രോഗവ്യാപനത്തിൻ്റെ ആളായിട്ടും അദ്ദേഹം മാറ്റപ്പെടുന്നു. കഴിഞ്ഞ 2 തരംഗത്തെയും ഭാഗ്യം കൊണ്ടും ജീവനക്കാരുടെ സ്തുത്യർഹമായ സേവനം കൊണ്ടും അതിജീവിക്കാൻ കഴിഞ്ഞതിൻ്റെ മുഴുവൻ ഗുണവും ഇത്തവണ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണെന്ന് ജോസഫ് കെ നെല്ലുവേലി ആരോപിച്ചു. ആരോഗ്യവകുപ്പിനൊപ്പം റവന്യൂ പോലീസ് അധികാരികളെ കൂടി ചുമതലപ്പെടുത്തിയതോടെ ഫലത്തിൽ കോവിഡ് പ്രതിരോധം നാഥനില്ല കളരിയായി മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പനിയോ ചുമയോ ഉള്ളവർ ക്വാറന്റൈനിൽ പോകണമെന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കാതായതോടെ ചിലരൊക്കെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് കോവിഡ് പരിശോധന കിറ്റ് വാങ്ങി സ്വയം പരിശോധിക്കുകയാണ്. മറ്റു ചിലരാകട്ടെ പനി വന്നാലും പരിശോധനയ്ക്ക് പോകാതെ പാരസെറ്റമോൾ വാങ്ങിക്കഴിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു. രണ്ടിലൊരാൾക്ക് രോഗമെന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടും സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാത്തത് പ്രതിഷേധാർഹമാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പരസ്പരം പഴിചാരാതെ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാൻ സാധിക്കണമെന്നും നെല്ലുവേലി അഭിപ്രായപ്പെട്ടു. കിടങ്ങറയിൽ KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഡ്രോൺ ഉപയോഗിച്ച് നെൽച്ചെടികൾക്ക് ഇലകളിലൂടെ പോഷക മിശ്രിതം നൽകുന്ന പദ്ധതിയുമായി ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം. കുട്ടനാട്ടിൽ നടപ്പാക്കുന്ന കാലാവസ്ഥാനുസൃത കൃഷി സമ്പ്രദായ ദേശീയ പദ്ധതിയുടെ ഭാഗമായി മുട്ടാർ പഞ്ചായത്തിലെ മുളവനക്കരി പാടശേഖരത്തിലാണ് പോഷക മിശ്രിതം തളിച്ചത്. നെൽച്ചെടികളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉത്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടനാട്ടിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. മണ്ണിൽ നൽകുന്ന വളങ്ങൾക്കൊപ്പം ഡ്രോൺ ഉപയോഗിച്ച് പോഷക മിശ്രിതം തളിക്കുന്നതിലൂടെ നെൽകൃഷിയിൽ പൂർണ്ണ പോഷണം ഉറപ്പാക്കാനാവും. 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം പോഷക മിശ്രിതം ലയിപ്പിച്ചാണ് ചെടികളിൽ തളിക്കുന്നത്. 1 ഏക്കർ പാടത്ത് മിശ്രിതം തളിക്കാൻ 10 മിനിറ്റ് മതിയാവും. 90 ഏക്കർ വരുന്ന മുളവനക്കരി പാടശേഖരത്തിലെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രിയ ടീച്ചർ നിർവഹിച്ചു. നമ്മുടെ സർക്കാർ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മികവ് ശ്രദ്ധേയമാണ്. കുട്ടനാടെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നെല്ലറയാണ്. പക്ഷേ 2018 മുതലുണ്ടായ വെള്ളപ്പൊക്കവും തുടർന്നുണ്ടായ മഹാമാരികളുമെല്ലാം എല്ലാ രംഗത്തും വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുകയുണ്ടായി. കുട്ടനാടൻ മേഖലയിൽ ശരിക്കും കർഷകരെയാണ് ഏറ്റവും അധികം ആശങ്കയിൽ പെടുത്തിയത്. അതിൻ്റെതായ ഭവിഷ്യത്തുകൾ ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും അനുഭവിച്ചതുമാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം കരകയറി എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്, അതിശയം തോന്നാറുണ്ട് കർഷകരുടെ ആ ഒരു ആത്മസംയമനത്തെ. കാരണം ഇത് ഇത്ര എല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ആ നെൽ കൃഷിയുടെ മേഖലയിലായാലും ആ മത്സ്യകൃഷിയുടെ മേഖലയിലായാലും പച്ചക്കറി കൃഷിയുടെ മേഖലയിലായാലും കുട്ടനാടൻ കർഷകർ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത അത് മറ്റൊരു മേഖലയിലും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട് അത് പറയുന്നത്. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിനി ജോളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ പി മുരളീധരൻ പദ്ധതി വിശദീകരണം നൽകി. കേരളത്തിലെ സാഹചര്യങ്ങളിൽ നമ്മളിപ്പോൾ പോഷക മിശ്രിതങ്ങൾ അല്ലെങ്കിൽ പിന്നെ ബയോഏജൻസ് ക്യൂഡോമോണാസ് പോലുള്ള ബയോഏജൻസ് ഇതാണ് ഇപ്പോൾ തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ടെക്നോളജി എന്ന രീതിയിൽ, കാരണം വെച്ചാൽ വരുന്ന 2-3 വർഷങ്ങൾക്ക് ഉള്ളിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് വ്യാപകമായിട്ട് ഈ ടെക്നോളജി വരും. കാരണം ഇതിൽ മാഡം പറഞ്ഞ പോലെ ഒരുപാട് അങ്ങനെ നമുക്ക് വളം ഇടുന്ന അടിവളം ഇടുന്ന കാര്യം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. വളമിടുന്നവർക്ക് യൂറിയയും ഫാക്ടമോസും അടിവളമായിട്ട് പൊട്ടാഷ് ഇടുന്നവർ അത് ചെയ്യേണ്ടി വരും. കാരണം അത് നമുക്ക് മുഴുവൻ ഫോളിയറായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പത്രപോഷണം അല്ലെങ്കിൽ ഇലകളിലൂടെ കൊടുക്കുന്നത് കുറച്ചളവിൽ മാത്രം ആവശ്യമുള്ള ദ്വിതീയ മൂലകങ്ങളാണ്. അപ്പോൾ അതിന് കാർഷിക സർവകലാശാല സമ്പൂർണ്ണ എന്ന് പറഞ്ഞ് ഓരോ വിളകൾക്കും നെല്ലിന് വേറെ, വാഴയ്ക്ക് വേറെ, പച്ചക്കറികൾക്ക് വേറെ അങ്ങനെയുള്ള പോഷക മിശ്രിതങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലിബി, എബ്രഹാം ചാക്കോ, കൃഷി ഓഫീസർ അലൻ ജോയ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിനു തോമസ്, പാടശേഖര സെക്രട്ടറി PA തോമസ്, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് വളപ്പിൽ ജൈവ മാലിന്യ സംസ്കരണത്തിനായി സ്ഥാപിച്ച എയറോബിക് കമ്പോസ്റ്റബിൾ യൂണിറ്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടത്തി. 485641 രൂപ ചെലവഴിച്ചാണ് യൂണിറ്റ് സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല മോഹൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആലപ്പുഴ ജില്ലയെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം ഒട്ടേറെ കാര്യങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഒരു പരിധിവരെ വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആലപ്പുഴ ജില്ല മാത്രമല്ല കേരളത്തിലെ 14 ജില്ലയും ഇത്തരത്തിൽ മാലിന്യമുക്തമാക്കിക്കൊണ്ട് ഒരു മാതൃകാ സംസ്ഥാനം, എല്ലാ കാര്യങ്ങളിലും മാതൃകയാകുന്ന സംസ്ഥാനം ഈ മേഖലയിലും മാതൃകയാകാൻ ഉള്ള പ്രവർത്തനങ്ങളാണ് ഈ ഗവൺമെൻറ് അടക്കം ഏറ്റെടുത്തിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുനിൽ ശ്രദ്ധേയം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ്, ക്ഷേമകാര്യ ചെയർമാൻ സലീം പടിപ്പുരയ്ക്കൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PN ശെൽവരാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ CDS ചെയർപേഴ്സൺ സുശീല സോമരാജൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KP ബിജു, അസിസ്റ്റന്റ് എഞ്ചിനീയർ സുമി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഭൂരഹിതർക്കായി വാങ്ങിയ വസ്തുവിന്റെ ആധാരം വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് TG ജലജകുമാരി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്ത് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്ന, ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഇത് വിതരണം ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ
ഈ ആധാരം കൊണ്ടുപോയി പോക്കുവരവ് ചെയ്ത് കരാടച്ച രസീതുമൊക്കെ ആയിട്ട് വന്നാൽ നമ്മൾ ആദ്യത്തെ ഗഡു പഞ്ചായത്തിൽ വീട് വെക്കുന്നതിനുള്ള ആദ്യത്തെ ഗഡു നമ്മൾ കൊടുക്കും. അതിനാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മളിങ്ങനെയൊരു ചടങ്ങായിട്ട് തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ചടങ്ങ് നമ്മുടെ ഗവൺമെൻറ് വിഭാവനം ചെയ്ത് നമ്മൾ നേരത്തെ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയൊരു ചടങ്ങ് നമ്മുടെ സ്ഥലം വാങ്ങിച്ച് നമ്മുടെ സ്ഥലം കണ്ട് വാങ്ങിച്ചു കൊടുത്തിരിക്കും. നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞതനുസരിച്ച് വീട് വെച്ച് ഭവനം ഇല്ലാത്ത എല്ലാവർക്കും ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം കണ്ടെത്തി അവർക്ക് സ്ഥലം വാങ്ങിച്ച് സ്ഥലം അളന്നു കൊടുക്കാനും ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. സ്ഥലം അളന്നു കൊടുത്ത് ഇപ്പോൾ ആധാരം എഴുതി, എത്രയും പെട്ടെന്ന് ആധാരം എഴുതി നമുക്ക് കൈ കിട്ടി. അപ്പോൾ നമ്മൾ ഇനി അത് പോക്കുവരവ് ചെയ്തിട്ട് വന്നാൽ ഉടനെ നമ്മൾ ആദ്യത്തെ ഗഡു നമുക്ക് വീട് വെക്കുന്നതിനുള്ള ആദ്യത്തെ ഗഡു നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എല്ലാവരുടെയും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ഈ പ്രയത്നത്തിന് ഈ സംരംഭത്തിന് എല്ലാവരുടെ ആശംസകളും നേർന്നുകൊണ്ട്. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെന്നി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എസ് ശ്രീകാന്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ്, സ്ഥിരം സമിതി അംഗങ്ങളായ എസ് മായാദേവി, ഫില്ലമ്മ ജോസഫ്, കമ്മിറ്റി അംഗങ്ങളായ തോമസ് ജോസഫ്, സജിമോൻ, ബാബു കുഴുവടി, കൊച്ചുറാണി ബാബു, മറിയാമ്മ ഫിലിപ്പ്, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ ജി അരുൺകുമാർ, ബി ലാലി, അനൂപ് വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു. പുളിങ്ങുന്ന് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ നാട്ടുതോടുകളിൽ വിഷം കലക്കി അനധികൃത മത്സ്യബന്ധനം നടത്തുന്നതായി പരാതി. അഞ്ചാം വാർഡിൽ മാലിത്രക്കലുങ്ക് മുതൽ സൊസൈറ്റി പാലം വരെയുള്ള ഭാഗത്ത് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി ദുർഗന്ധം വമിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്നലെ രാവിലെ ഞങ്ങൾ കൈ കഴുകാനായിട്ട് കടവിൽ ചെന്ന് വായി വെള്ളം കൊണ്ട് ഈ കൊച്ചൻ ഒരു കപ്പ് വെള്ളം എടുത്തുകൊണ്ട് കൊടുത്ത് മുഖം കഴിക്കാൻ ചെന്നപ്പോൾ അത് ഓക്കാനിച്ച് അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ വായി കണ്ടപ്പോഴത്തേക്ക് വിഷത്തിൻ്റെ ആയ ഒരു മണം എൻ്റെ മുഖത്തിലേക്ക് അടിച്ച് അത് ഞാൻ അന്നേരം അവിടെ നിന്ന് ഓക്കാനിച്ച് ഞാൻ കയറി പോകുന്നു. വേറെ വെള്ളം എടുത്ത് അകത്ത് വന്ന് വേറെ വെള്ളം എടുത്ത് കഴുകിയാണ് ഞാൻ മുഖം കഴുകി കാപ്പി കുടിച്ചത്. അതിനോടകത്ത് ഞങ്ങൾ തുണി അലക്കാൻ ചെന്നപ്പോഴൊക്കെ ഈ മണമാണ്. പിന്നെ ഉച്ച കഴിഞ്ഞ ഒരു ശകലം ഏറ്റം പോലെ തോന്നി. ആ വെള്ളത്തിനാണ് ഞങ്ങൾ കുളിച്ചതും നനച്ചതും ഒക്കെ. അത് കഴിഞ്ഞ് നേരം വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴും ഈ സംഭവം ഞങ്ങൾക്ക് മീൻ മൊത്തം ചത്തുവിട കിടക്കുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് കുട്ടനാട്ടുകാരിൽ അധികം പേരും ആശ്രയിക്കുന്നത് നദികളിലെയും നാട്ടുതോടുകളിലെയും ജലമാണ്. ശുദ്ധജലം കിട്ടാക്കനിയാകുമ്പോൾ ചിലരെങ്കിലും കുടിക്കാൻ ഉപയോഗിക്കുന്നതും നദീജലം തന്നെ. നാട്ടുതോടുകളെല്ലാം മാലിന്യങ്ങൾ നിറഞ്ഞ് നീരൊഴുക്ക് നിലച്ച അവസ്ഥയിലായിട്ടും പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഇവയിലെ ജലം തന്നെ ഇപ്പോഴും ഉപയോഗിക്കാൻ വിധിക്കപ്പെട്ടവരാണ് കുട്ടനാട്ടുകാർ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാകുമ്പോൾ ജലാശയങ്ങളിൽ വിഷം കലക്കി മീൻ പിടിക്കുക കൂടി ചെയ്താലോ? കുഞ്ഞുങ്ങളും വൃദ്ധരും ഗർഭിണികളുമടക്കം പ്രദേശവാസികൾ പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ജലമാണ് സാമൂഹ്യവിരുദ്ധർ മലിനമാക്കുന്നത്. കഴുകാനും കുളിക്കാനും ചിലപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് നിന്ന് കഞ്ഞി വെക്കാൻ വരാം, ചിലപ്പം വെള്ളം കിട്ടാതെ എടുത്തിട്ടുണ്ട്. ഇപ്പം രണ്ട് ദിവസമായിട്ട് ഞങ്ങൾക്ക് ഈ അനുഭവമാണ്. മീൻ മുഴുക്കെ പൊങ്ങി മീൻ വെള്ളത്തിൽ തുണിയാണ്, മീൻ തട്ടി മറ്റേ ഞങ്ങളിപ്പം തുണിയിലൊക്കെ ഇട്ടേച്ചാ ഇറങ്ങിയിരിക്കുന്നത്. വായിലൊഴിച്ചാൽ ഛർദ്ദിൽ ഓക്കാന ഗർഭിണികളായ പെൺപിള്ളേർ വീട്ടിലുണ്ട്. എല്ലാവർക്കും ചൊറിച്ചിലാണ് കുളിക്കുമ്പോൾ. ഉള്ളിലൊക്കെ വെള്ളം പറ്റുന്ന സമയത്ത് നിന്ന് അതുങ്ങൾക്കൊന്നും ഒന്നും പാത്രം കഴുകാൻ തുണി അലക്കാൻ എല്ലാം ഈ തൊട്ടി പെറുക്കിക്കൊണ്ട് വന്ന് കഴുകുന്നത്. എളുപ്പിനുമായുള്ള അലക്കും പെറുക്കും എല്ലാവരും. അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നവരാണ് ഈ കടുങ്കൈ ചെയ്യുന്നതെന്ന് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളും ആരോപിക്കുന്നു. ഇപ്പോൾ നിലവിൽ മാലിത്ര കലുങ്ക് മുതൽ സൊസൈറ്റി ജംഗ്ഷൻ വരെയുള്ള ചെറിയ ഇടത്തോട്ടിൽ ഈ കാണിച്ചു വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതാണല്ലോ. മത്സ്യം ഇവിടെ ഒട്ടനവധി കുടുംബങ്ങൾ താമസിക്കുകയും ഗർഭിണികളും ഭാര്യമാരും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് താമസിക്കുന്ന ഈ വീടുകളിൽ ഇവർക്ക് വായിലൊഴിക്കുക ഛർദ്ദിലുണ്ടാകുകയും ഇങ്ങനെ കുളിച്ചവർക്ക് ചൊറിച്ചിലുൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയുണ്ടായി. ഇതിന് ബഹുമാനപ്പെട്ട പുളിങ്ങുന്ന് പോലീസ് അടിയന്തരമായി ഇടപെട്ട് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനിരിക്കുന്നത്. പുളിങ്ങുന്ന് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൻ്റെ ഒരു പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. തണ്ണീർമുക്കം പണ്ട് അടച്ചിട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ തോട്ടിൽ നീരൊഴുക്കൊന്നുമില്ല. പോളകളൊക്കെ കയറി പിടിച്ച് മത്സ്യത്തൊഴിലാളികൾ ഈ അനധികൃത മത്സ്യത്തൊഴിലാളികളെ കുറ്റക്കാരായവരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട നിയമപരമായ ശിക്ഷ നൽകണമെന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. ചത്തുപൊങ്ങിയ മീനുകളെല്ലാം അഴുകി തുടങ്ങിയതോടെ പ്രദേശവാസികൾക്ക് ഛർദ്ദിലും ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെട്ടു തുടങ്ങിയത് പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. നാട്ടുകാർ ഒത്തുകൂടി ചത്ത മീനുകളെ കോരി മാറ്റി കുഴിച്ചുമൂടിയെങ്കിലും ജലത്തിനിപ്പോഴും വിഷഗന്ധം അനുഭവപ്പെടുന്നതായും ഇവർ പറയുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൈനഗിരി മുണ്ടക്കൽ പാലത്തിന് സമീപം പമ്പയാറ്റിൽ എഞ്ചിൻ ഘടിപ്പിച്ച വള്ളം മുങ്ങിയത് പരിഭ്രാന്തി പരത്തി. ആലപ്പുഴയിൽ നിന്നും കൈനഗിരിയിലേക്ക് വന്ന സീ കുട്ടനാട് ബോട്ടിൻ്റെ ഓളത്തിലകപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ഓടി
കൈനഗിരി ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് ചാണാമ്പള്ളി വീട്ടിൽ 85 വയസ്സുള്ള ഭവാനി, 47 വയസ്സുള്ള ഷിബി, മകൻ അംഗപരിമിതൻ കൂടിയായ ഷിജിൻ, പുളുങ്കുന്ന് പഞ്ചായത്ത് വേണാട്ടുകാട് കുളങ്ങരമഠം ചിറ വീട്ടിൽ 74 വയസ്സുള്ള മീനാക്ഷി, മകൻ ഷാജി, ഭാര്യ അനിത എന്നിവരാണ് അപകടത്തിൽപ്പെട്ട് മുങ്ങിത്താഴ്ന്നത്. സംഭവസമയത്ത് മുണ്ടയ്ക്കൽ പാലത്തിന് സമീപമുണ്ടായിരുന്ന നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിലാണ് വലിയ ദുരന്തം ഒഴിവായത്. 4-ാം വാർഡ് മെമ്പർ നോബിൻ ബി ജോണിന്റെ നേതൃത്വത്തിൽ ഏലിയാസ് സെബാസ്റ്റ്യൻ, റോബിൻ പുളിപ്പറമ്പ്, രാജു തോമസ്, കനകൻ അട്ടിച്ചിറ, പ്രഭുത്തമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മധു സി കുളങ്ങര, 7-ാം വാർഡ് അംഗം ആഷാ ജോസഫ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്. അടുത്തുള്ള സെന്റ് ആന്റണീസ് മിഷൻ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ഷിജിനെ വണ്ടാനം ആശുപത്രിയിലേക്ക് മാറ്റി. കെസിബി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ആലപ്പുഴ നഗരത്തിലെ ജ്വല്ലറികൾ അടഞ്ഞുകിടക്കുന്ന ഈ സാഹചര്യത്തിൽ ആലപ്പുഴ നിവാസികൾക്കായി ആലപ്പുഴയിലെ പ്രമുഖ ജ്വല്ലറിയായ പ്രിൻസ് ജ്വല്ലറി മുല്ലയ്ക്കൽ അവതരിപ്പിക്കുന്നു പ്രിൻസ് ഓൺലൈൻ ഗോൾഡ് ഷോപ്പിംഗ്. ആലപ്പുഴയിൽ ആദ്യമായി ഇനി സ്വർണ്ണാഭരണങ്ങൾ ഓൺലൈനായി വാങ്ങാം. ഇഷ്ടാനുസരണം വാട്സാപ്പ് വഴി കണ്ട് തിരഞ്ഞെടുക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഓർഡർ ചെയ്ത 12 മണിക്കൂറിനകം നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നു. ഇനി സുരക്ഷിതമായി വീട്ടിലിരുന്ന് തന്നെ BIS 916 സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കൂ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യൂ 8589555512. പ്രിൻസ് ജ്വല്ലറി ഓൺലൈൻ ഗോൾഡ് ഷോപ്പിംഗ്. വെൽക്കം ടു മൊബൈൽ സെന്റർ ആലപ്പുഴ അമ്പലപ്പുഴ ചേർത്തല. നിങ്ങൾ അറിഞ്ഞോ, മൊബൈൽ ഫോണും ടിവിയും 365 ദിവസവും എങ്ങും കിട്ടാത്ത വിലക്കുറവിലും ഓഫറിലും, കൂടാതെ തവണ വ്യവസ്ഥയിലും. OnePlus, iPhone, Redmi തുടങ്ങി എല്ലാ കമ്പനികളുടെയും ഒറിജിനൽ പ്രൊഡക്ടുകൾ മാത്രം ലഭിക്കുന്ന കമ്പനി അംഗീകൃത ഷോറൂം. നിങ്ങളുടെ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ചെയ്യാൻ 1 മണിക്കൂർ മാത്രം, അതും സർവീസ് ചാർജ് തികച്ചും ഫ്രീ ആയി. കൂടാതെ ഉപയോഗശൂന്യമായ ഫോൺ പോലും എക്സ്ചേഞ്ച് ചെയ്യാം. മൊബൈൽ ഫോണോ ടിവിയോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വരൂ, ഞങ്ങളുടെ വിലക്കുറവ് ഒന്ന് അറിഞ്ഞിരിക്കൂ. മൊബൈൽ സെന്റർ, ചർച്ച് റോഡ്, ആലപ്പുഴ, നിയർ ഫെഡറൽ ബാങ്ക്, സരോവരം കോംപ്ലക്സ്, അമ്പലപ്പുഴ. ഫോൺ 9846111227. വീടെന്നത് സുരക്ഷ മാത്രമല്ല, വരും തലമുറയ്ക്കായുള്ള ഒരു സമ്പാദ്യം കൂടിയാണത്. അതിനാൽ നമ്മുടെ വീടിനായി തിരഞ്ഞെടുക്കുന്നതെല്ലാം ഏറ്റവും മികച്ചതും ഈടുറ്റതുമാവണം. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി ഗുണമേന്മയുള്ള ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും ക്രോക്കറികളും ഉൾപ്പെടെ വീടിനാവശ്യമായതെല്ലാം ലഭ്യമാക്കിക്കൊണ്ട് നമുക്കൊപ്പമുണ്ട് കോനാട്ട് ഏജൻസീസ്. 24 വർഷങ്ങൾക്ക് മുൻപ് ഹോം അപ്ലയൻസ് രംഗത്തേക്ക് കടന്നു വന്ന ഞങ്ങളെ മധ്യകേരളത്തിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണക്കാരാക്കി മാറ്റിയത് നിങ്ങളാണ്. കാലത്തിനിണങ്ങിയ ഗൃഹോപകരണങ്ങളായും നിങ്ങളുടെ സങ്കല്പത്തിനനുസൃതമായ ഫർണിച്ചറുകളായും ഞങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയ ഉൽപ്പന്നങ്ങൾ ഇന്ന് ഓരോ വീടുകളെയും അലങ്കരിക്കുന്നു. ലോകോത്തര നിലവാരമുള്ള ഗൃഹോപകരണങ്ങളടക്കം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഏറ്റവും ന്യായമായ വിലയിൽ ലഭ്യമാക്കിക്കൊണ്ട് വിശ്വസ്തതയുടെ കരുത്തുമായി കോനാട്ട് ഏജൻസീസ്. 25-ാം മൈസിലേക്ക് കോനാട്ട് ഏജൻസീസ്, എന്നും നിങ്ങൾക്കൊപ്പം. വാർത്തകൾ തുടരുന്നു. JCI ചങ്ങനാശ്ശേരി 4 കോടിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിമുക്ത ബോധവൽക്കരണ സെമിനാർ നടത്തി. കുട്ടികളിൽ ലഹരി വിരുദ്ധ സന്ദേശം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ 4 കോടി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. JCI ഇന്ത്യ സോൺ 22 വൈസ് പ്രസിഡന്റ് സെൻ ശ്യാം കുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. JCI 4 കോടി പ്രസിഡന്റ് രഞ്ജു ക്രിസ്റ്റസ് മാത്യു അധ്യക്ഷനായിരുന്നു. ചോയ്സ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോഷി കൊല്ലാപുരം ആമുഖ സന്ദേശം നൽകി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് റെജിമോൾ സി തോമസ്, JCI അംഗങ്ങളായ ഷൈൻ പി ജോസഫ്, ഷിജു ജോർജ്, ടോൺസി വർഗീസ്, ജോമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ അൽഫോൻസ് ജേക്കബ് ക്ലാസുകൾ നയിച്ചു. കല്യാണം, ആശുപത്രി തുടങ്ങിയ ആവശ്യങ്ങൾ പറഞ്ഞ് പരിചയക്കാരുടെ വാഹനങ്ങൾ വാങ്ങി മറിച്ചുവിറ്റയാളിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. എണ്ണക്കാട് പെരിങ്ങലിപ്പുറം തെക്കുമുറിയിൽ ചിറമേൽ മഹേഷാണ് അറസ്റ്റിലായത്. എണ്ണക്കാട് സ്വദേശിനികളായ ആൻസി കമലേഷ്, സൗമ്യ കൃഷ്ണൻ, തഴക്കര സ്വദേശി മനു മാത്യു എന്നിവരുടെ കാറുകളാണ് ഉടമകളറിയാതെ മറിച്ചുവിറ്റത്. 2021 ഓഗസ്റ്റ് നവംബർ മാസങ്ങളിലായി പല ആവശ്യങ്ങൾ പറഞ്ഞ് മഹേഷ് വാഹനങ്ങൾ എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. പലതവണ ആവശ്യപ്പെട്ടിട്ടും കാറുകൾ തിരികെ ലഭിക്കാതെ വന്നതോടെ ഉടമകൾ മാന്നാർ പോലീസിൽ പരാതിപ്പെട്ടു.
തുടർന്ന് ജനുവരി 31 വാഹനങ്ങൾ തിരിച്ചു നൽകാമെന്ന് ഇയാൾ സ്റ്റേഷനിലെത്തി കരാർ എഴുതി നൽകി. ഈ തീയതിയിലും വാഹനങ്ങൾ ലഭിക്കാതെ വന്നതോടെ ഉടമകൾ വീണ്ടും പോലീസിനെ സമീപിക്കുകയായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട് കമ്പംമേട്ട് എന്ന സ്ഥലത്ത് വാഹനങ്ങൾ വിൽപ്പന നടത്തിയതായി അറിയുന്നത്. 3 വാഹനങ്ങളിൽ 1 കണ്ടെത്തിയിട്ടുണ്ട്. 2 വാഹനങ്ങൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ് അറിയിച്ചു. 3 ആൾക്കാരുടെ വാഹനം വിവാഹ ആവശ്യത്തിനെന്നും പറഞ്ഞും അതേപോലെ ഹോസ്പിറ്റൽ ആവശ്യത്തിനെന്നും പറഞ്ഞാണ് പ്രതി എടുത്തുകൊണ്ട് പോയത്. എന്നിട്ട് ഈ വാഹനം പറഞ്ഞ സമയത്ത് കൊടുക്കാതെ ഐ സ്റ്റേഷനിൽ പരാതി കിട്ടി. ഡിസംബർ ലാസ്റ്റും ജനുവരിയായിട്ട് സ്റ്റേഷനിൽ പരാതി കിട്ടി. ജനുവരി 31 വാഹനം കൊണ്ടു കൊടുത്തോളാമെന്ന് പുറത്ത് വെച്ചവർ എഗ്രിമെൻ്റ് എഴുതി സ്റ്റേഷനിൽ വന്നു. പക്ഷേ ആ പറഞ്ഞ സമയത്ത് വാഹനം കൊടുക്കാതായപ്പോൾ അവരുടെ പരാതി വഴി വാങ്ങി നമ്മൾ കേസെടുത്തു. കേസെടുത്തപ്പോൾ ഇത് മിനിഞ്ഞാന്നാണ് പ്രതിയെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. പ്രതിയെ ഒത്ത് കമ്പത്ത് പോയി അതിൽ 3-ൽ 1 വാഹനം കണ്ടെടുത്തു, ഒരു സ്വിഫ്റ്റ്. ഇനിയും 2 വാഹനം കൂടി കണ്ടെടുക്കാനുണ്ട്. മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ SHO ജി സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ SIമാരായ അംഗദൻ, ശ്രീകുമാർ, അഡീഷണൽ SI ബിന്ദു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീവ്, സിവിൽ പോലീസ് ഓഫീസർ അരുൺ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. കേരള സർവകലാശാല MSc ജിയോളജി പരീക്ഷയിൽ 1 റാങ്ക് ആനിക്കാട് സ്വദേശിനി ദേവിക പത്മകുമാറിന്. 97.9% മാർക്കോടെ കാര്യവട്ടം ക്യാമ്പസിൽ നിന്നുമായിരുന്നു ദേവികയുടെ വിജയം. ആനിക്കാട് ലക്ഷ്മി സദനത്തിൽ പരേതനായ P പത്മകുമാറിൻ്റെയും ബിന്ദു പത്മകുമാറിൻ്റെയും മകളാണ് ദേവിക. കാവാലം പുതിയറ വീട്ടിൽ പരേതനായ പത്മനാഭമേനോൻ്റെ കൊച്ചുമകളാണ്. നാടിനാകെ അഭിമാനമായി മാറിയ ദേവികയ്ക്ക് KCV ന്യൂസിൻ്റെ ആശംസകൾ. കൈനഗിരി ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലെ ഉപദേവന്മാരുടെ പുനഃപ്രതിഷ്ഠാകർമ്മം 9 നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുഴവാദ് കേശവൻ നമ്പൂതിരിയുടെയും മേൽശാന്തി അരുൺ പ്രസാദ് കൃഷ്ണകൃപയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പുലർച്ചെ 4 നിർമാല്യ ദർശനത്തോടെയാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചത്. 4:30 ഗണപതി ഹോമവും തുടർന്ന് ഭഗവതിക്ക് കലശവും നടന്നു. 7:15 9:45 മധ്യേ ആയിരുന്നു ഉപദേവന്മാരുടെ പ്രതിഷ്ഠാകർമ്മവും താഴികക്കുട പ്രതിഷ്ഠയും. നദീമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തന്നെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇളങ്കാവ് ദേവീക്ഷേത്രം. കൈനഗിരി 23 നമ്പർ SNDP ശാഖായോഗം പ്രസിഡന്റ് TN ഉദയാനന്ദൻ, സെക്രട്ടറി KK രമേശൻ, വൈസ് പ്രസിഡന്റ് PS വേണു, ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ PR തങ്കച്ചൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അറബനമുട്ടിൻ്റെ താളത്തിനൊപ്പം മുസ്ലിം ഭക്തിഗാനങ്ങളുമായി നാട് ചുറ്റുന്ന കർണാടക സ്വദേശികളായ മുഹമ്മദും ബാഷയും മാന്നാറിലെത്തി. 54-കാരനായ മുഹമ്മദും 67-കാരനായ ബാഷയും 40 വർഷത്തോളമായി ഭക്തിഗാനങ്ങൾ പാടി ദേശാടനം നടത്തുകയാണ്. അൻപത്തിനാലുകാരനായ മുഹമ്മദും 67-കാരനായ ബാഷയും കർണാടക ഉള്ളാളം സ്വദേശികളും ബന്ധുക്കളുമാണ്. അറബനമ്പുട്ടിൻ്റെ താളത്തിനൊപ്പം മുസ്ലിം ഭക്തിഗാനങ്ങൾ ഈണത്തിലാലപിച്ച് ഇരുവരും ദേശാടനം തുടങ്ങിയിട്ട് 40 വർഷത്തോളമായി. നേരം പുലരുമ്പോൾ തുടങ്ങുന്നതാണ് യാത്ര. വീടുകൾ തോറും കയറിയിറങ്ങി പാട്ടുകൾ പാടിയും സ്നേഹം പങ്കുവച്ചും രാത്രി വൈകും വരെ നടത്തം തുടരും. പള്ളികളിൽ അന്തിയുറക്കം. 40 വർഷത്തിനിടെ പോകാത്ത ദേശങ്ങളില്ല, കേൾക്കാത്ത ഭാഷയുമില്ല. സ്നേഹമുള്ളവരെയും വെറുപ്പോടെ നോക്കുന്നവരെയും കണ്ടു. ചിലർ ഉടുക്കാൻ വസ്ത്രങ്ങൾ നൽകി, മറ്റു ചിലർ വഴിച്ചെലവിന് പണവും. കുറേ പേർ സ്നേഹത്തോടെ പുഞ്ചിരിച്ചപ്പോൾ ചിലരൊക്കെ പുച്ഛത്തോടെ മുഖം തിരിച്ചു. എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് അസ്ലാമു അലൈക്കും പറഞ്ഞാണ് മടക്കം. മടങ്ങുമ്പോൾ വിരലുകൾ ഒരിക്കൽ കൂടി താളം പിടിക്കും. സാഹോദര്യവും നന്മയും പുലരാൻ ഇടവരുത്തണമേ എന്ന പ്രാർത്ഥനയോടെ ഇനി അടുത്ത വീടുകളിലേക്ക്.
ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന സ്വപ്ന ജ്വല്ലറി ചെങ്ങനാശ്ശേരി. സ്വർണ്ണ ഗ്രാമിന് 4,540 രൂപ, പവന് 36,320 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. നിയമ ഭേദഗതിയിലൂടെ ലോകായുക്തയുടെ പ്രസക്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ നഷ്ടപ്പെടുത്തിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഒരു കോടതിയും ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും ചെന്നിത്തല. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 29,471 പേർക്ക്. കോട്ടയം ജില്ലയിൽ മാത്രം 3,561 പുതിയ രോഗികൾ. കോവിഡ് മൂന്നാം തരംഗത്തെ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് കെ നെല്ലുവേലി. പുളിങ്ങുന്ന് ഗ്രാമപഞ്ചായത്തിലെ നാട്ടുതോടുകളിൽ വിഷം കലക്കി അനധികൃത മത്സ്യബന്ധനം നടത്തുന്നതായി പരാതി. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി വേണമെന്ന് നാട്ടുകാർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.